ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള എൻ്റെ കൂട്ടുകാരെ, എൻ്റെ സ്നേഹിതന്മാരെ, മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും അവനിക്കുള്ളതായിരിക്കുന്ന പൊരുത്തപ്പെട്ട അടിമകളിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൻ്റെ ഖാദിമീങ്ങളായി ഈ ദുനിയാവിൽ പ്രവർത്തിച്ച് ഇസ്സത്തോടുകൂടി ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ ഈമാനോടുകൂടി നസ്വഹായ തോബയോടുകൂടി മരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെല്ലാവരും പെടുത്തുമാറാകട്ടെ. പ്രത്യേകിച്ചിട്ടും ഈ സന്ദർഭത്തിൻ്റെ അകത്ത് എല്ലാ നാടുകൾക്കും എല്ലാ ജനങ്ങൾക്കുമെല്ലാം ബാധിച്ചതായിരിക്കുന്ന ഈ വലിയതായിരിക്കുന്ന ഈ മുസീബത്ത്, ഈ കൊറോണ രോഗം, ഇത് അല്ലാഹു ഈ ഭൂമിയിൽ നിന്നിട്ട് അല്ലാഹു ഉയർത്തുമാറാകട്ടെ. എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ പ്രത്യേകമായ ഹിഫ്ളു കൊണ്ട് കാവലുകൊണ്ട് അല്ലാഹു കാത്തു സലാമത്തിലാക്കട്ടെ. ബഹുമാനികളെ, ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെയുള്ള ഈ സന്ദർഭമല്ല. കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഞാൻ സംസാരിച്ചതിനോട് തുടർന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ദുന്യാവിൻ്റെ അകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല റാഹത്ത് എന്നുള്ളത് വെച്ചിട്ടില്ലാണ്. കാരണം ഇത് ബുദ്ധിമുട്ടിൻ്റെയും എടങ്കീറിൻ്റെയും പ്രയാസത്തിൻ്റെയും എല്ലാം ഒരു ലോകമാണ്. അങ്ങനെയാണ് അല്ലാഹു ഈ ദുന്യാവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് ആഹ്റമാണെങ്കിലോ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോഴും അവർക്ക് കാലാകാലം തെളിഞ്ഞതായിരിക്കുന്ന സുഖജീവിതമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മളെല്ലാം അള്ളാഹുവിന്റെ മഹലായ ഫളു കൊണ്ട് വലിയതായിരിക്കുന്ന നിഅമത്തിന്റെ അകത്തുള്ളവരാണ്. നമ്മൾക്കൊട്ടും അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ നിഅമത്ത് കുറച്ചിട്ടില്ല. ധാരാളം ഓരോരുത്തർക്ക് അവനവനിക്ക് കണക്കാക്കിയത് അവന്റെ അസലിയായ കലായിൽ തീരുമാനിച്ചതനുസരിച്ചുള്ള നിഅമത്തുകളെല്ലാം ഓരോരാൾക്ക് അള്ളാഹു ചെയ്തിട്ടുണ്ട്. അത് ഓരോരാൾ അവർക്ക് ചെയ്തതായിരിക്കുന്ന നിഅമത്തുകളെ സംബന്ധിച്ച് അവൻ ചിന്തിക്കുകയാണെങ്കിൽ, ആലോചിക്കുകയാണെങ്കിൽ അത് എന്റെ തന്നെ വലുതായിരിക്കുന്ന ഒരു ഐശ്വര്യക്കാരനിവിടെ ഇല്ല, എന്റെ തന്നെ വലിയൊരു നിഅമത്തുകാരനില്ല എന്ന് അവൻ തീരുമാനിക്കും. വേറെ ആൾക്കാരെ തീരുമാനിക്കുന്നതിന് വിലയില്ല, അവൻ സ്വന്തം തന്നെ അവന്റെ വിഷയത്തിന് അവന് തീരുമാനിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഇല്ലായ്മ തരത്തുന്ന അള്ളാഹു നമ്മളെ ഈ ദുന്യാവിലേക്ക് ഉണ്ടാക്കി. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ വജഅല ലക്കും അസ്സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ലഅല്ലക്കും തസ്കുറൂൻ. അടിമകളെ, അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ നിങ്ങളെ ഉമ്മാന്റെ പള്ളിയിൽ നിന്നിട്ട് ഈ ദുനിയാവിലേക്ക് പുറപ്പെടുവിച്ചു. ഈ അവസ്ഥ നിങ്ങൾ ഏത് അവസ്ഥക്കാണ്? ലാ തഅലമൂന ശൈഅ, നിങ്ങൾക്ക് ഒരു വസ്തു അറിഞ്ഞുകൂടാ, ഒരു കാര്യവും നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഈ ദുനിയാവിൽ വന്നാൽ നിങ്ങൾ എന്താണ് കഴിക്കേണ്ടത്, എന്താണ് നിങ്ങളുടെ ഭക്ഷണം, നിങ്ങൾക്കുള്ളതായിരിക്കുന്ന ജീവിതം എന്താണ്, നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ ഹാലെന്താണ്, ഒരു സംഗതി ലാ തഅലമൂന ശൈഅ പറഞ്ഞു. ഒരു വസ്തുവും നിങ്ങൾക്ക് അറിയാത്ത സ്ഥിതിക്കാണ് അള്ളാഹു പഠിച്ചിട്ട് നിങ്ങളെ അള്ളാഹു പിന്നെ ജാലലക്കും സമ്മ വൽ അബ്സാറ വൽ അഫ്ഇദ, നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും അതുപോലെ തന്നെ കണ്ടതിനെയും കേട്ടതിനെല്ലാം മനസ്സിലാക്കാനുള്ള ഹൃദയവും ഇതെല്ലാം തന്നുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ പുറപ്പെടുവിക്കുന്നത്. ഇത് വലിയതായിരിക്കുന്ന കനത്ത നിഅമത്താണ്. ഇതിനൊക്കെയും പറഞ്ഞുകൊണ്ട് ഇതിന്റെ വ്യാഖ്യാനത്തിൽ കടന്നാൽ എത്രയോ മണിക്കൂർ സംസാരിക്കേണ്ടി വരും. അതങ്ങനത്തെ ഒരു വേദി ഇതല്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ്. പ്രത്യേകിച്ചിട്ടും എന്റെ സംസാരങ്ങളെ കേൾക്കുന്നവർ പ്രത്യേകിച്ച് ഞാൻ കണക്കിലെടുക്കുന്നുണ്ട്. കാരണം ഇത് ഈ സംസാരിക്കുന്നതൊക്കെ എന്തെങ്കിലും ഈ സംസാരിക്കുന്ന സംസാരങ്ങളെ കൊണ്ട് എന്റെ നഫ്സിലേക്കും ഇതിനെ കേൾക്കുന്നവർക്കും അതിലൊരു ഉപകാരം കിട്ടണം. അത് ഇവരെ കൂടുതൽ സംസാരിച്ചിട്ട് അവർക്ക് മടിയും ഉദാസീനം വന്നുകൊണ്ട എന്ന് പേടിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാഖ്യാനത്തിലൊന്നും കിടക്കുന്നില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവസാനം പറയുന്നുണ്ട്, ഇത്രയും വലുതായിരിക്കുന്ന കനത്ത നിഅമത്തുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഇവിടെ ഇപ്പൊ കാഴ്ചയും കേളിവും ഹൃദയം മാത്രമാണ് പറഞ്ഞത്, ഇതെല്ലാം വലിയ വലിയ കനത്തതായിരിക്കുന്ന നിഅമത്താണ്, അതിൻ്റെ ഉള്ളതിന്റെ ശേഷമുള്ളതായിരിക്കുന്ന ഒരുപാട് സംഗതികൾ അവന്റെ അള്ളാഹു നിശ്ചയിച്ചത്, അവന്റെ തടിന്റെ അകത്ത് നിശ്ചയിച്ചതായിരിക്കുന്ന, അവനെ ഫിറ്റാക്കിയതായിരിക്കുന്ന സംഗതികൾ, ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് വരുമ്പോക്ക് എല്ലാം അതിനെ സെറ്റാക്കിയിട്ട് അതിനെ ഫിറ്റാക്കിയിട്ടാണ് ഇവിടേക്ക് ഈ ദുനിയാവിൽ മനുഷ്യനായിട്ട് ജീവിക്കാൻ എന്തെല്ലാം പോകണോ അതെല്ലാം അള്ളാഹു ആക്കിയിട്ട് പുറത്തേക്ക് ഇറക്കിയിട്ട് ഇവിടെ
ഞമ്മൾക്ക് തന്നു. ഇതിലൊന്നും ഞമ്മൾ ചെയ്ത സാധനം ഇതിലില്ല, ഞമ്മളിതിൽ കൂറുകൂടിയിട്ടില്ല, ഞമ്മളെ ഉപ്പയുമ്മയും ഇതിൽ കൂറുകൂടിയിട്ടില്ല. ഈ സാധനങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു തആലന്റെ വാസാരമാണ്, സൗജന്യമായിട്ടാണ് അള്ളാഹു അവന്റെ അടിമകളാകുന്ന ഞമ്മൾക്ക് തന്നത്. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല തന്നിട്ട് പറയുന്നു, ലഅല്ലക്കും തസ്കുറൂൻ, എന്റെ അടിമകളെ ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. പിന്നെന്താണ്, നിങ്ങൾ അള്ളാഹു ആകുന്ന ഇത്രയും വലിയ കനത്ത നിഅമത്ത് ചെയ്ത അടിമകളാകുന്ന നിങ്ങൾ എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെന്താണ് അള്ളാഹുവിന്റെ ശുക്ർ? നമുക്ക് ഇത്ര വലിയ നിഅമത്ത് ചെയ്ത ഞമ്മൾ ഞമ്മൾക്കുള്ളതായിരിക്കുന്ന ഹയാത്തിന്റെ അകത്ത് അള്ളാഹു സുബ്ഹാനഹു തആലന്റെ ദീനാകുന്ന പരിശുദ്ധ ഇസ്ലാം, അതിനെ ഞങ്ങൾ മുറുകെ പിടിച്ച് മരണം വരെ ഇവിടെ ജീവിക്കണമെന്നാണ് പറഞ്ഞു. അത് അതിൽ വിട്ടുവീഴ്ചയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞു, വഅബുദ് റബ്ബക ഹത്താ യഅതിയക അൽയഖീൻ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും വലുതായിരിക്കുന്ന ഖദറും സ്ഥാനവും ഉള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെയുള്ള ഒരു ഖൽക്കിനെ, ഒരു പടപ്പത്തരത്തിനെ അള്ളാഹു പഠിച്ചിട്ടില്ല. എല്ലാ മഹ്ലൂക്കുകളിൽ വെച്ചിട്ട് ഏറ്റവും വലുതായിരിക്കുന്ന സ്ഥാനവും ബഹുമാനവും ഖദറും എല്ലാ വിഷയത്തിനും ഓരോരോ സിഫത്തുകളെ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെയുള്ള ഒരു സിഫത്ത് വേറൊരു മഹ്ലൂക്കിലേക്ക് അള്ളാഹു കൊടുത്തിട്ടില്ല. ആ കൂട്ടത്തിൽ ഇബാദത്തിന്റെ കാര്യത്തിൽ ആയെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആബിദുൽ ഖൽഖാണ്, പടപ്പുകളിൽ വെച്ചിട്ട് വലിയതായിരിക്കുന്ന ഏറ്റവും വലുതായിരിക്കുന്ന ആബിദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ നബിയോട് അള്ളാഹു പറഞ്ഞെന്താ, തങ്ങളെ റബ്ബിന്റെ ഇബാദത്തിലായി തങ്ങൾ ദായ്മയായിക്കോ, ഹത്തായ ഏതുവരെ, യക്കീന് വരുന്നതുവരെ. യക്കീൻ എന്ന് പറഞ്ഞാൽ അവിടെ തഫ്സീറിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു, മൂത്ത്, മരണം വരെ പിടിച്ചു നിന്നോണം. അതേ വസീയത്താണ് അവന്റെ അടിമകളാകുന്ന ഞമ്മളോടും അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കണം, പരിശുദ്ധ ദീനെ നിങ്ങൾ മുറുകെ പിടിച്ച് നിങ്ങൾ എന്താക്കണം, നിങ്ങൾ ജീവിക്കണം. എന്നല്ലാതെ ഈ ദുന്യാവിനെ കൊണ്ട് നിങ്ങൾ ചതിപ്പെട്ടു പോകണ്ട. ഒമൽ ഹയാത്തു ദുന്യാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുന്യാവ് എന്ന് പറഞ്ഞാൽ അത് ചതിപ്പെട്ടു പോകുന്ന ഒരു വസ്തുവാണ്, അതിന്റെ ലാഹിറി പോലെയല്ല അതിന്റെ ബാത്തിൻ, അതിന്റെ ഉള്ള്. ഇത് ഫനായിലേക്ക് നശിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഇത് ടെമ്പററിയാണ്, താൽക്കാലികമായിട്ടുള്ളതാണ്. എത്രയും പെട്ടെന്നെ ഇവരവർക്ക് ഇത് നശിച്ചു പോകുന്ന സാധനമാണ്, ഇതും ഇതിലുള്ളത് എല്ലാം നശിച്ചു പോകുന്ന സാധനമാണ്. അതുകൊണ്ട് ഇതിന്റെ മേലിൽ ചാരണം കൊണ്ട് നിൽക്കണ്ട. എന്റെ ബഹുമാന മുഅ്മിനുകളെ, ബഹുമാനപ്പെട്ട മഹാനായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു മഹാനാണ് യഹ്യ ഇബ്നു മുആദുർ റാസി റളിയല്ലാഹു അൻഹു. തബക്കാത്ത് നോക്കിയാൽ ഔലിയാക്കന്മാരുടെ പിന്നെ താരിഖുകൾ പറയുന്ന കിതാബുകൾ നോക്കിയാൽ അങ്ങനെ എല്ലാ താരിഖിന്റെ കിതാബിലും കാണാം യഹ്യ ഇബ്നു മുആദുർ റാസി എന്ന് പറയുന്ന ആള്. അദ്ദേഹം മൂന്നാം നൂറ്റാണ്ടുകാരനാണ്, 258 കൊല്ലത്തിലാണ് മൂപ്പര് വഫാത്തായത്. നൈസാംബൂർ നാടാണ്, നൈസാംബൂറിൽ വെച്ചിട്ടാണ് മൂറ മരിച്ചത്. അവർ പറഞ്ഞൊരു വാക്കുണ്ട്, എന്ത്, ഒരു മനുഷ്യൻ അവന് ഏറ്റവും വില കൂടുതൽ ഖേദിക്കുന്നതും ദുഃഖിക്കുന്ന സന്ദർഭം രണ്ട് സന്ദർഭമാണ്. അതുപോലത്തെ പിന്നെ ഒരു അവസരം ഇല്ല. അതിൽ ഒരു സമയം ഒരു മനുഷ്യൻ ദീനിനെ വിട്ടിട്ട് ദുനിയാവ് കൊണ്ട് അവന് സുഖലായിട്ടുണ്ട്. അതായത് ദീനിനെ വിട്ടിട്ട് തലാക്ക് കയറിയിട്ട് പിന്നെ ദുനിയാവിനെ കെട്ടിനാണ്, ദുനിയാവുമായിട്ട് സുഖിച്ച് സന്തോഷിച്ചിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ. അവന്റെ ജീവിതത്തിന്റെ നീളത്തിലെല്ലാം ധാരാളം സമ്പാദ്യങ്ങൾ, ഏർപ്പാടുകൾ, സ്വത്തുകളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം എത്രയോ അവന്റെ പേരിന്റെ അകത്ത് റിക്കാർഡിന് രജിസ്റ്ററാക്കിയതായിരിക്കുന്ന സ്വത്തുകൾ ഉണ്ടാവും. എല്ലാ സ്വത്തുകളും അത് അവന്റെ മരിക്കലോടുകൂടി അവനെ തൊട്ട് ഊരപ്പെടുന്നു. അവനക്ക് ഒരു സാധനവും അവനക്ക് അതിൽ കിട്ടുന്നില്ല. അത് വലിയ ഒരു ദുഃഖപ്പെടുന്ന സംഗതിയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയാവുകയാണെങ്കിൽ എനിക്ക് ഈ പണി എനിക്ക് ആവശ്യമില്ലായിരുന്നു, ഞാൻ ഇങ്ങനത്തെ ഒരു പണിക്ക് പോകില്ലായിരുന്നു, ഇത്ര ഒരു നീണ്ട കാലം ഇത്ര അധ്വാനപ്പെട്ടിട്ട്, ഇത്ര ത്യാഗപ്പെട്ടിട്ട്, ഇത്ര പ്രയാസപ്പെട്ടിട്ട്, ഇത്ര മുതലും ഇത്ര സ്വത്തെല്ലാം ഞാൻ ഒരുമിച്ച് കൂട്ടിട്ട് ഇത് എനിക്കില്ലല്ലോ എന്നുള്ള വിഷയത്തിന്റെ അകത്തുള്ള ഒരു വലിയ ദുഃഖം, വലിയൊരു ഖേദമാണ് ഒരു സന്ദർഭം. പിന്നൊരു സന്ദർഭമാണ് ഇത്, മരിച്ചതിന്റെ ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല ഖിയാമനാളിൽ അവനെ ഹാജരാക്കിയിട്ട് ഇനിയും സമ്പാദിച്ചതായിരിക്കുന്ന ഈ സ്വത്തിന്റെ എല്ലാ കണക്കുകളും അവനവിടെ അവതരിപ്പിക്കണം അള്ളാഹിന്റെ ഹദറത്തിൽ. എവിടുന്നാണ് ഇത് സമ്പാദിച്ചത്, എവിടേക്കാണ് ഇതിനെ ചെലവ്, ഏതിലെല്ലാം അതിനെ ചെലവാക്കിയത് എന്നെല്ലാം അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതായിരിക്കുന്ന സംഗതികളെല്ലാം അവിടെ ഹിസാബ് ചെയ്യുന്നു.
حساب طال في يوم عبوس يصيب الطفل من هول بصاني എന്ന് പറഞ്ഞ പോലെ മഅ്സറിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ആ സൂര്യനെ തലക്ക് മീത് ഒരു ചാണ്ട് മീത് ഉയർത്തിയിട്ട് മനുഷ്യന്മാർ വേർപ്പുകാരായിട്ട് മുങ്ങുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിക്കുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്ലാ അർബഈൻ, ഒരു മനുഷ്യന്റെ കാല് വെച്ചക്കാരനെ അങ്ങോട്ട് നീക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല. നാല് കാര്യത്തിന് ഉത്തരം പറഞ്ഞിട്ടല്ലാതെ അയാളിൽപ്പെട്ട ഒന്നാണ് വൻ മാലിഹി മിന്നൈന തസ്ബാവും ബിമാ അൻഫഖ, അവൻ സമ്പാദിച്ച മുതിരി അവന്റെ സ്വത്ത് ഏത് വയിൽ കൂടി സമ്പാദിച്ചതാണ്, ഹലാലായ വയിൽ കൂടിയിട്ടാണോ ഹറാമായ വയിൽ കൂടിയിട്ടാണോ എന്നുള്ളതിന്റെ എല്ലാ ഹിസാബും എല്ലാ കണക്കും അവിടെ അവതരിപ്പിക്കേണ്ടി വരും. പിന്നെ എന്തിനാണ് ഈ സമ്പാദിച്ചതിനെല്ലാം ചെലവാക്കിയത് എന്നുള്ള വിഷയത്തിലും, ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഏറ്റവും വലുതായിരിക്കുന്ന ദുഃഖത്തിന്റെയും ഖേദത്തിന്റെയും സന്ദർഭമാണ്. ഈ പിന്നെ ദീനിനെ വിട്ടിട്ട് ദുനിയാവിനെ കെട്ടിട്ട് ജീവിച്ചതായിരിക്കുന്ന ആൾക്കാരുടെ കഥ, അത് പറഞ്ഞാൽ കുറെ നീളമുണ്ട്, ഞാൻ പറയുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ദുനിയാവിന്റെ അകത്ത് ഒരു റാഹത്ത് സന്തോഷം എന്നുള്ളത് മോമിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല, അത് ഉണ്ടായിട്ടുമില്ല. ഇതിൽ ഏറ്റവും വലിയതായിരിക്കുന്ന ഈ പടപ്പുകളിൽ വെച്ചിട്ട് ഏറ്റവും വലുതായിരിക്കുന്ന സ്ഥാനക്കാരാണ് മർത്തബക്കാരാണ് അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ അമ്പിയാക്കൾ. അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ അമ്പിയാക്കൾ അവരെ പോലെ ഒത്തതായിരിക്കുന്ന ഒരു മഹ്ലൂക്കിനെ ഒരു പടപ്പിനെ അല്ല പടച്ചിട്ടില്ല. വെൽറ്റം ഉയർന്ന ദർജക്കാരാണ് സ്ഥാനക്കാരാണ് അവരാണെങ്കിലോ അവർ സുഖത്തിന് ജീവിച്ച അവരാണല്ലോ ഇവിടെ സുഖത്തിന് ജീവിക്കേണ്ടത്. അവർക്ക് അള്ളാഹ്ക്ക് അവരെക്കാൾ അടുത്ത ആൾക്കാർ വേറെ ഇല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസദ്ദുൻ നാസി ബലാഅൻ അൽ-അംബിയാഉ സുമ്മ സ്വാലിഹൂന സുമ്മ അൽ-അംസലു ഫൽ-അംസൽ സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ ലോകത്തിന്റെ അകത്ത് മനുഷ്യന്മാരിൽ വെച്ചിട്ട് ഏറ്റവും വലുതായിരിക്കുന്ന ബലാഅ് മുസീബത്ത് ഏറ്റവും സിദ്ധത്തായവർ കൂടുതലുള്ളവർ ആരാണ്? അൽ-അംബിയാഉ അംബിയാക്കന്മാരാണ്. സുബ്ഹാനല്ലാഹ്, അംബിയാക്കന്മാരുടെ ലിസ്റ്റ്, അവർക്കുള്ള എത്തിയ ബലാവ്, അവർക്കുള്ളതായിരിക്കുന്ന മുസീബത്ത്, അവർക്ക് വന്നതായിരിക്കുന്ന ഇടങ്ങേറുകൾ ഈ ദുന്യാവിന്റെ അകത്ത് അതെല്ലാം നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ അകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല വിവരിച്ച സംഗതികൾ തന്നെ പറഞ്ഞാൽ തന്നെ എത്രയോ മണിക്കൂർ മാത്രമല്ല എത്രയോ ദിവസങ്ങൾ പറഞ്ഞാൽ തീരാത്തതാണ്. എല്ലാ ഓരോരോ അമ്പിയാക്കന്മാരും അവർ പാടുപെട്ട കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും, ബഹുമാനപ്പെട്ട നബിയുള്ളാഹി പിന്നെ അയ്യൂബ് നബി അലൈഹിസ്സലാം അവർക്ക് വന്നതായിരിക്കുന്ന ബലാഅ് അവരുടെ മുസീബത്ത് അത് ഖുർആന്റെ അകത്ത് പലസ്ഥലത്തും ആവർത്തനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ട് എല്ലാമുള്ള അവർക്ക് കൊടുത്തതായിരിക്കുന്ന മുതലുകളെല്ലാം ഊരിയെടുത്തു, അവർക്ക് രോഗം കൊടുത്തു, സ്വക്കേട് കൊടുത്തു. ഇങ്ങനെയായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല രോഗം കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടിട്ടും പ്രയാസം കൊണ്ടിട്ടും എല്ലാം അള്ളാഹു അവരെ പുരുക്കിക്കളഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഇന്ന വജദനാഹു സ്വാബിറൻ നിഅമല്ലബദു ഇന്നഹു അവ്വാബ്. ഇത്രയെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെല്ലാം വന്നിട്ടും എന്താക്കി അതിനൊക്കെ സഹിച്ചു നിന്ന് അള്ളാഹു പറയുന്നു, നമ്മളവരെ വലിയ ക്ഷമയുള്ള ആളായിട്ട് എത്തിച്ചു. നിഅമല്ലബദു അവ്വാബ്, നല്ല അടിമയാണ് അയ്യൂബന് ഇന്ന് അള്ളാഹു സുബ്ഹാനഹു സ്തുതിച്ചു പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം, യൂസുഫ് നബി അലൈഹി ഇസ്ലാന്റെ അമ്മന്റെ ബാപ്പ, സുബ്ഹാനല്ലാഹ്, അദ്ദേഹം വന്ന പ്രയാസം, യൂസുഫ് നബി അലൈഹി സ്ലാം 80 കൊല്ലം തന്നെ തൊട്ട് വിട്ടുപിരിഞ്ഞ് നാട് വിട്ടുപോയി എവിടെ ഉണ്ടെന്ന് അറിയാത്ത പരിസ്ഥിതി ആയപ്പോ യാക്കൂബ് നബി അലൈഹി സ്ലാം കരഞ്ഞിട്ട് 80 കൊല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തിന് കഴിച്ചു കൂട്ടി. സുബ്ഹാനല്ലാഹ്, ഒരു മോനബ് പോയതിന്റെ പേരിൽ ഒരു ബാപ്പ ഇങ്ങനെ കരയണോ? ഇതിലിപ്പോ നാടന്മാരെ പോലെ ആയിപ്പോയല്ലോ, ഒരു അമ്പിയാക്കന്മാർക്ക് എന്തെങ്കിലും കരുതി വന്നുപോയി എന്നൊക്കെ ചോദിക്കണ്ട. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അത് മകനെ കാണാത്തതിന്റെ പേരിൽ കരഞ്ഞതല്ല. മകൻ എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഒരു മോനല്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് മുൻകൂട്ടി തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിലേക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയതായിരിക്കുന്ന ജനങ്ങൾക്ക് പടപ്പുകൾക്ക് ഉപകാരമുള്ളതായിരിക്കുന്ന വലിയ ഒരു നബിയും റസൂലായ ഒരാളാണ് ആരി യൂസുഫ് നബി അലൈഹി ഇസ്ലാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു മോന് നഷ്ടപ്പെട്ടു പോയല്ലോ, അത് ഇല്ലാണ്ടായിപ്പോയല്ലോ എന്നുള്ള വിഷയത്തിലുള്ള ഖേദമാണ്. അതല്ലാണ്ട് ഒരു കുട്ടി മരിച്ചു പോയാൽ ഇപ്പോൾ എത്ര ആൾക്കൂടെ മക്കളും മരിക്കുന്നുണ്ട്, അങ്ങനെ ഇപ്പോൾ അങ്ങനെ കരയുന്നുണ്ട് ആൾക്കാർ. ഇതല്ല, ഈ കിട്ടുന്നതായിരിക്കുന്ന ഈ നേരത്തെ തന്നെ സ്വപ്ന മുഖേനെ അള്ളാഹു സുബ്ഹാനഹു തആല അറിയിച്ചു കൊടുത്തതാണ്, ഇന്നി റായിത്തു അഹദാസറ കൗകബ അശംസ വൽ ഖമറ റായിത്തുഹും ലി സാജിദീൻ. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞല്ലോ,
ചെറിയ ചെറുപ്പകാലത്ത് തന്നെ യൂസഫിനെ ബേരിസ്ലാമിലേക്ക് കിനാവ് മുഖേനെ അറിയിച്ചു കൊടുത്തതായിരിക്കുന്ന സംഭവമാണ്. യൂസഫിനെ ബേരിസ്ലാം കാലക്രമേണ ബെരിയതായിരിക്കുന്ന ഒരു സ്ഥാനത്തിലേക്ക് എത്താൻ പോകുന്ന ആളാണെന്നുള്ള വിഷയത്തിന് കിനാവ് മുഖേന അറിയിച്ചു കൊടുത്തതിന് ബാപ്പനോട് പറഞ്ഞപ്പോൾ ലാത്തുയാക്ക നിന്റെ കിനാവിനെ ആരോടും പറയണ്ട, എനിക്ക് വലിയ ഫലിതാംശമുണ്ട്, നീ വലിയതായിരിക്കുന്ന സ്ഥാനത്തിലേക്ക് വലിയ ദർജയിലേക്ക് നീ എത്തുന്നുണ്ട് എന്ന അർത്ഥത്തിലാണത്. അതുകൊണ്ട് തന്നെ യാക്കൂബ് നബി അലൈഹി സ്സലാം എനിക്ക് ഈ വിഷമം ഈ പ്രയാസം കൊണ്ടിട്ടാണ് എത്ര കാലം കരഞ്ഞിട്ട് ബേജാറായി പോയത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആലന്റെ കലാകഥ പ്രകാരം പിന്നെ കണ്ടുമുട്ടി, പിന്നെ ഒന്നിച്ചിട്ട് ജീവിച്ച്, അതെല്ലാം ഒരു നീണ്ട കഥകളാണ്, അതെല്ലാം പറഞ്ഞാൽ തീരാത്തതാണ്. ഇങ്ങനെ ഓരോരോ അമ്പ്യാക്കന്മാരുടെ ലീസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് പിന്നെ പറഞ്ഞാൽ തീരാത്ത കഥകളാണ്. അവർക്കൊന്നും ഈ ദുന്യാവിന്റെ സുഖം കിട്ടിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, അസ്റഫുൽ ഖൽഖ്, പടപ്പുകളിൽ വെച്ചിട്ട് ഏറ്റവും പോരിച്ചയ അവർ, എല്ലാ അമ്പ്യാക്കന്മാർക്കും നേതാവായവർ, എല്ലാ മഹ്ലൂക്കുകൾക്കും സയ്യിദുൽ ഖൽഖ്, എല്ലാ പടപ്പുകൾക്കും നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഥ എടുക്കുകയാണെങ്കിലോ, സുബ്ഹാനല്ലാഹ്, 23 കൊല്ലത്തിന്റെ ജീവിതം, നുബുവത്ത് കിട്ടിയതിന്റെ ശേഷമുള്ളതായിരിക്കുന്ന ജീവിതം, അത് ഒരു ഒഴിവില്ലാത്ത, ഒരു രസ്റ്റില്ലാത്ത, ഒരു ആറാമില്ലാത്തതായിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു അതെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സീറ പരിശോധിച്ചാൽ, അവിടുത്തേതായിരിക്കുന്ന ജീവിതം പരിശോധിച്ചാൽ അതറിയാത്തവർ ആരുമില്ല. അതുകൊണ്ട് ഞാൻ അതിലൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരവസരത്തിന്റെ അകത്ത് നുബുവത്തിന്റെ ശേഷം ഒരു കഅബത്തിന്റെ തണലിന്റെ അകത്ത് കിടക്കുകയായിരുന്നു. വിരിക്കാനില്ല, വെയിൽ കൊള്ളുന്നതിന് വേണ്ടിട്ട് കഅബത്തിന്റെ ആ തണൽ വീഴുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുകയായിരുന്നു. കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്വഹാബത്ത് പോയിട്ട് ചോദിക്കുന്നത്, യാ പറച്ചോനെ, നിലത്ത കിടക്കുന്നത്, നിലത്തിലല്ലേ കിടന്നിട്ടുള്ളത്, മത്താഫിലെ കിടന്നത്, കഅബൻ തവാഫ് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ അവിടെയാ കിടന്നത്, ഇവിടെയാ കിടക്കുന്നത്, ലവിത്തഹദനാലക്ക വിത്താ, നബിയെ തങ്ങൾക്ക് ഞങ്ങൾ വിരിപ്പാക്കി തന്നാലോ, വിരാതല്ലേ നല്ല റായത്ത്, കൊച്ചു റായത്തിൽ കിടക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മാലി വലി ദുന്യ മാന ഫി ദുന്യ ഇല്ലാ ക റാകിബിൻ ഇസ്തലല്ല തഹ്ത ശജറത്തിൻ ثم راح وتركها صدق رسول الله صلى الله عليه وسلم നിങ്ങൾ പറഞ്ഞു, എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? മാലി വലി ദുന്യ, എനിക്കും ഈ ദുന്യാവിന് എന്ത് ബന്ധമാണ്? ഈ ദുന്യാവിന്റെ അകത്ത് സുഖിക്കാനും ആറാമുകൊള്ളാൻ വേണ്ടിട്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ തന്നെ അള്ളവടച്ചത്. എനിക്കും ഈ ദുന്യാവിനക്ക് എന്ത് ബന്ധമാണ്? ഞാൻ ഈ ദുന്യാവിന്റെ അകത്ത് ജീവിക്കുന്നത് എങ്ങനെ? കറാക്കിബിൻ, ഒരു മുസാഫിറായ സഫർ പോകുന്ന ഏർവാനക്കാരനായി അയക്കുന്ന ഒരു ഏർവാനത്തിൽ സഫർ ചെയ്യുന്നവനെ പോലെ. അവൻ ഏർവാനത്തിന്റെ അകത്ത് പോയി 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 പോയിട്ട് അവനക്ക് ക്ഷീണം പിടിക്കുമ്പോൾ അവൻക്ക് ബച്ചും വെക്കും, അവൻ പോയിട്ട് ഒരു മരത്തിന്റെ അടിയിൽ കിടന്നു, ഒരു തണലുള്ള മരത്തിന്റെ അടിയിൽ കിടന്നു. പിന്നെന്താക്കി, ആ തണലെല്ലാം വെയിലൊക്കെ കുറച്ച് ചൂട് കുറയുമ്പോൾ തണലെല്ലാം കിടന്ന ആ പിന്നെ ഉള്ള സ്ഥലത്ത് അത് നീങ്ങിട്ട് വേറെ സ്ഥലത്തേക്ക് നീങ്ങുന്നു. അങ്ങനെ ഈ ഏർവാനക്കാരന് അവിടെ നനച്ചിട്ട് അതിന്റെ അപ്പുറം യാത്ര തുടരുന്നു. ഈ പോലെ ഞാൻ ഒരു ദുന്യാവിന്റെ അകത്ത് ഒരു താൽക്കാലം ജീവിച്ചിട്ട് പിന്നെ ഞാൻ ഇവിടുന്ന് പോകുന്നതാണ്, ഇവിടെ സുഖിച്ചിട്ട് ജീവിക്കേണ്ട ആള് ഞാനല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. അതുള്ള സംസാരം നീളുന്നത് കൊണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്, അതിലേക്കുള്ളൊരു സമയം ഇതല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട മഹാനായ പിന്നെ അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും, ഹിജ്റന്റെ 2nd century ഹിജ്റന്റെ 177 മൂപ്പർ വഫാത്തായത്, ബസറക്കാരനാണ്, വലിയ അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരാളാണ്, ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ അൽജിസ്സി അൽഅജ്മീരി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ്, അദ്ദേഹത്തിന്റെ മസായിഖന്മാരുടെ സിൽസിലയിൽപ്പെട്ട ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ഉള്ളതായിരിക്കുന്ന സിൽസില പരിശോധിച്ച് നോക്കിയാൽ ആ സിൽസിലയിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് എന്നിവരെ കാണും. വലിയതായിരിക്കുന്ന മുത്തഅബ്ബിദാണ്, വലിയതായിരിക്കുന്ന വിലായത്തുള്ള കറാമത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു ദിവസം പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അകത്ത് ഇശാഖെടുത്ത വധുവിന്റെ അകത്ത് 40 സുബഹി നിസ്കരിച്ച ആളെന്ന് പറയുന്നുണ്ട്. അവരെ ഇബാദത്തിന്റെ കഥ നമ്മളെ എല്ലാം ജീവിതത്തിന്റെ അവസ്ഥ ഒന്ന് പരിശോധിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണത്തിന് ഞാൻ ഇത് കൊണ്ടുവന്നതാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഇശാഖെടുത്ത വധുകൊണ്ട് സുബഹി നിസ്കാരം 40 നിസ്കരിച്ച് തുടരെ നിസ്കരിച്ച ആൾ, അങ്ങനത്തെ വലിയ മുത്തഅബ്ബിദായ കാമിലായ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ടവർ.
അദ്ദേഹം ഒരിക്കൽ പറയുകയാണ്, എനിക്കൊരിക്കൽ ഒരു ഒരിയനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഒരി എന്ന് പറഞ്ഞാൽ ഊർ ഒരിയല്ലേ, ഊർ ഏറ്റവും വലുതായിരിക്കുന്ന വിലായത്തിന് മക്കാം എത്തിച്ചവരാണ്. പക്ഷേ ഔരിയാക്കുമാർ തമ്മ തമ്മിൽ അവർ കണ്ടുമുട്ടുക, ഒരാൾ മറ്റൊരാളെ കാണുക എന്ന് പറഞ്ഞാൽ അവർ ഹസദുള്ള കൂട്ടരല്ല. അവർക്ക് ആരും ഇത്ര വലിയൊരു ദർജയിൽ അവർ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെക്കാൾ വലിയ ദർജയിലുണ്ട് ആളെ പോയിട്ട് അവർക്ക് കാണാം, അല്ലെങ്കിൽ അവരെ കുറഞ്ഞ ദർജന്റെ ആളെങ്കിലും പോയിട്ട് കാണുക സന്ദർശിക്കുക എന്നുള്ളത് അവരുടെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞു, ഞാനൊരിക്കോ ജബലുബനാനിലേക്ക് കയറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഈ ജബലുബാൻ എന്ന് പറയുന്ന പർവ്വതം ശാമിലുള്ള ഒരു മലയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ ഔലിയാക്കന്മാർ കൂടുതൽ തങ്ങുന്ന ഒരു സ്ഥലമാണ്. അവിടെ കൂടാൻ കാരണം എന്താണ്? അവിടെ ഹലാലായതായിരിക്കുന്ന ഭക്ഷണം അവിടെ കിട്ടും. അതായത് ഇവിടെ നാടൻ ഭക്ഷണമല്ല, അവിടെ മരത്തിന്റെ ഹല ആർക്കും മിൽക്കില്ലാത്ത ഒരു മലയാണത്. ആർക്കും ഉടമയുള്ളതല്ല, പിന്നെ ആർക്കും എല്ലാവർക്കും ഒരുപോലെ കൂറുള്ളതായിരിക്കുന്ന ഒരു മല, ആർക്കും താമസിക്കാം, ആർക്കും അവിടുത്തെ പഴങ്ങളൊക്കെയും പറിച്ചു തരുന്നു, അവിടെ നല്ല പഴങ്ങളുണ്ടാകുന്നു, പിന്നെ കുടിക്കാനുള്ളതായിരിക്കുന്ന ആറുകൾ വെള്ളമുണ്ട്, ഇങ്ങനത്തെ സൗകര്യം. അതുകൊണ്ട് അവിടെ കൂടുതലായിട്ട് ഹുസൂരത്തിന്റെ ഹരികാർ എന്ന് പറയുന്ന ജനങ്ങളെ തൊട്ട് വിട്ടു നിൽക്കുന്നതായിരിക്കുന്ന ആൾക്കാർ, അള്ളാഹു അവന്റെ സമ്മതം അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ ഇതിനില്ലാതെ സമ്മതം ാണ്ട് അള്ളാഹുവിന്റെ വിലായത്തിന്റെ ഹരികാര് പ്രവർത്തിക്കൽ പതിവില്ല. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടർ അങ്ങനെ പോയിട്ട് പാർക്കുന്നവരുണ്ട്. പിന്നെ ഒരു വിഭാഗം ആൾക്കാർ മല പിന്നെ സമുദ്രത്തിന്റെ കരക്ക് പോയിട്ട് തുർത്തികളിലും മറ്റും അവർ പാർക്കാറുണ്ട്. അവിടെ കാരണം ജനങ്ങൾക്കുള്ളതായിരിക്കുന്ന ശല്യമില്ലാത്ത സ്ഥലങ്ങൾ എന്ന് മാത്രമല്ല, ഞങ്ങളെ ശല്യ മറ്റവർക്ക് എത്തിപ്പോണ്ട, ഞങ്ങളെ ബുദ്ധിമുട്ട് മറ്റവർക്കും ആയി പോണ്ട എന്നുള്ള ഉദ്ദേശമാണ്. രണ്ട് കാര്യമാണ് അതിലുള്ളത്. അപ്പൊ ജനങ്ങളെ തീരെ സംക്കറക്കില്ലാത്ത ആൾക്കാരായ ഒരു ഒലിയനെ കാണുമെന്ന് ആഗ്രഹിച്ചിട്ടാണ് മലയിലേക്ക് കയറിയത്. അപ്പൊ പോകുമ്പോൾ അദ്ദേഹം പറയുന്നു, അങ്ങനെ പോയി പോയി ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് ഒരു സംസാരം കേൾക്കുന്നുണ്ട്, ആളെ കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്, എന്താ സംസാരം? അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ബുതുലിയ ബിഹി കസീറും മിനന്നാസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ദിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ദിക്റാണ് ദൂരത്തേക്ക് കേൾക്കുന്നത്. അടുത്തുപോയി നോക്കുമ്പോൾ ഇയാളെ ദിക്റാണ്. എന്ത് ഈനെ പറയുന്നു? അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബുത്തിരിയ ബിഹി കസീറും മിനന്നാസ്. അപ്പോ ഹയറാനായി പോയി. പോയിട്ട് നോക്കുന്ന സമയത്ത് നോക്കുമ്പോ മൂപ്പരിക്ക് ഒരു നടക്കാൻ കയ്യിലെ കിടത്തത്തിലാ മൂപ്പരുള്ളത്, രണ്ട് കാലുകളും ഇല്ല, രണ്ട് കൈകളും ഇല്ല, അല്ല കുശ്ചരോങ്ങ് പിടിച്ചിട്ടുണ്ട് ശരീരത്തിന്. എത്ര കാലായി മൂപ്പര് അവിടെ താമസിക്കുന്നു, ആർക്കറിക്കും അറിയും അവന്റെ അള്ളാ അവരുടെ അള്ളാക്കല്ലാണ്ട് വേറെ ആർക്കവരെ കണ്ടിനി, ആരവരെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്? അവർ അവിടെ പാർക്കുന്നുണ്ട്, കിടന്നിട്ട് കുഷ്ഠരോഗം പിടിച്ചിട്ട് ശരീരത്തിന്റെ അകത്തൊക്കെയും ചീഞ്ചലം ഒരുക്കുന്നുണ്ട്, ഈച്ചകളെല്ലാം അദ്ദേഹത്തിന്റെ ശരീരത്തിനെ പൊതിഞ്ഞിരിക്കുന്നു. ഈ അവസ്ഥ കണ്ടപ്പോൾ വലിയ ഹൈറാനായി, സുബ്ഹാനല്ലാഹ്, ഇങ്ങനത്തെ മഹ്റൂഖ് ഇങ്ങനത്തെ പടപ്പുണ്ടല്ലോ. എന്നിട്ട് അയാൾ മിണ്ടാണിരുന്നിട്ടില്ല, രോഗിയായിട്ട് അയാൾ ദിക്ർ ചെയ്യുന്നുണ്ട്. അയാളെ ദിക്റിന്റെ അർത്ഥം എന്താണ്? അൽഹംദുലില്ലാഹില്ലദി ആഫാനി, സർവസ്തുതിയും അള്ളാഹുവിനേക്കാകുന്നു, എങ്ങനത്തെ അള്ളാഹ് ആഫാനി എന്നെ സുഖത്തിലാക്കിയിട്ടുണ്ട്. മിമ്മബുത്തുലിയ ബിഹി കസീറും മിനന്നാസ്, മനുഷ്യന്മാരിൽ നിന്നിട്ട് അധിക ആൾക്കാരെയും പലജാതി മുസീബത്തുകളെ കൊണ്ടും പലജാതി ബലാവുകളെ കൊണ്ടും ബലാക്കിയിട്ടുണ്ട്. ആസ്ഥാനത്ത് എന്നെ അള്ളാഹു സുഖത്തിലാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സ്തുതിക്കുകയാണ്. ആ സമയത്ത് മഹാനായ അബ്ദുൽ വാഹിദ് ഇബ്നു സീദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആൾക്ക് ഒരു സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹു എന്ന് സലാം പറഞ്ഞിട്ട് ചോദിച്ചു, ഈ അള്ളാഹിന്റെ ഒലിയായിട്ടുള്ളവരെ, നിങ്ങൾക്ക് ഈ ദുനിയാവിൽ എന്ത് സുഖമാണ് നിങ്ങളെ തടിയിലുള്ളത്? ദുനിയാവിലുള്ള എല്ലാ മുസീബത്തും നിങ്ങളുടെ ശരീരത്തിൽ ഞാൻ കാണുന്നു. നിങ്ങൾക്കൊരു നടക്കാനുള്ളതായിരിക്കുന്ന കാലില്ല, ഒരു പിടിക്കാനുള്ളതായിരിക്കുന്ന കൈയില്ല, ശരീരമാണെങ്കിൽ ചീഞ്ചലമായിട്ട് ഒരുക്കുന്നുണ്ട്, ഈച്ചകളും ബണ്ട് പ്രാണികളെല്ലാം നിങ്ങളെ തടിയിൽ പൊതിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളിങ്ങുള്ളതായിരിക്കുന്ന ദിക്കർ പറയുന്നുണ്ട്, ഇത് എന്താണ്, എന്ത് സുഖമാണ് നിങ്ങൾക്ക് എന്നൊന്ന് പറഞ്ഞു തരണം. പറഞ്ഞപ്പോ അയാൾ എന്നോട് പറഞ്ഞ വാക്കാണ്, ഇലൈക അന്നിയാ ബത്താൽ, ഏ ബത്താലെ, നീ എന്നെ തൊട്ട് ദൂരെ പോയിക്കോ, എന്നെ ശല്യപ്പെടുത്തണ്ട, നീ ആരാണ്, എവിടുന്നാണ് നീ വന്നത്, എന്നെ ഞാനിങ്ങനെ അള്ളാഹുവിനോട് ദിക്ര ചൊല്ലിക്കൊണ്ട് ഇവിടെ ജീവിക്കുകയാണ്, എന്നെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നീ എവിടുന്ന് വന്നു എന്ന് പറഞ്ഞ് എന്നെ ആട്ടി ഓടിച്ചതാണ്. ആ സമയത്ത് ഞാൻ സത്യം ചെയ്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഇത് ചോദിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് സുഖമാണ് നിങ്ങൾക്ക് അള്ളാഹു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം നിങ്ങൾക്ക് പറഞ്ഞു തരണം, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊക്കെ എനിക്ക് പഠിക്കണം, നിങ്ങൾക്കൊന്ന് എനിക്കൊരു പാഠം കിട്ടണം, എന്താണ് നിങ്ങൾക്ക് എന്ത് സുഖമാണുള്ളത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് എന്താ അള്ളാഹു, എനിക്ക് സുഖം എന്താ ആക്കേണ്ടത്, എന്താ എനിക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഹമീദുല്ലാഹ റബ്ബി ഇദ് ഹദാനി إلى الإسلام والدين الحنيف ويذكره لساني كل حين ويذكره فؤادي باللطيف.
ഇതാണ് മൂപ്പര് പറഞ്ഞു കൊടുത്തത്. മറുപടി പറഞ്ഞതാണ്, ഹമിദ്തുല്ലാഹ് റബ്ബി, ഞാൻ എപ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഞാൻ അള്ളാഹുക്ക് സ്തുതിക്കാൻ വേണ്ടി കടപ്പെട്ടവനാണ്, ഞാൻ സ്തുതിക്കുന്നു. എന്റെ ഹദാനി ഇലൽ ഇസ്ലാം, എന്നെ ഇസ്ലാമിലേക്കുള്ള നേർവഴിയാക്കിയിട്ടുണ്ടല്ലോ. അതിനേക്കാൾ അപ്പുറത്തതായിരിക്കുന്ന നിയമത്ത് എന്താണ്? ഈ ഇസ്ലാമും കാലം ഇല്ലെങ്കിൽ അള്ളാഹിന്റെ സ്വർഗത്തിൽ എനിക്ക് പ്രവേശമില്ല. കാലാകാലം ജീവിതത്തിലേക്ക് പിന്നെ ജീവിക്കാനുള്ളതായിരിക്കുന്ന ഒരു കാരണമാണ് ഇസ്ലാം. ഇവിടെ എന്ത് സുഖമുണ്ടായിട്ട് എന്ത് കാര്യം ഇസ്ലാം ഇല്ലെങ്കിൽ? ഇവിടെ എത്ര വലിയ നിയമത്തുണ്ടായിട്ട് എന്ത് കാര്യം? കൈയുണ്ടായിട്ട് എന്ത് കാര്യം? കാലുണ്ടായിട്ട് എന്ത് കാര്യം? ശരീരം ഉണ്ടായിട്ട് എന്ത് കാര്യം? എന്ത് മുതിരുണ്ടായിട്ട് എന്ത് കാര്യം? എന്ത് സ്വത്തുണ്ടായിട്ട് എന്ത് കാര്യം? ഇസ്ലാമായല്ലോ, എന്നെ അള്ളാഹു മുസ്ലിമാക്കി തീർത്തു എന്നുള്ളതായിരിക്കുന്ന നിയമത്ത്, ഇത് കനത്തതായിരിക്കുന്ന നിയമത്താണ്. പിന്നെ ഹമിദ്തുല്ലാഹ് റബ്ബി ഇദ്ഹദാനി ഇലൽ ഇസ്ലാം വയദ്കുറുഹു ലിസാനി കുല്ലഹീനി. പിന്നെ അതിനും പുറമെ എനിക്ക് ശരീരത്തിലേക്കാകെയും കുഷ്ഠം പിടിച്ചിട്ടുണ്ടെങ്കിലും രോഗം പിടിച്ചിട്ടുണ്ടെങ്കിലും എന്റെ നാവിലേക്ക് രോഗം പിടിച്ചിട്ടില്ല. എന്റെ നാവ് അള്ളാഹുലേക്ക് ദിക്ര ചെല്ലാൻ വേണ്ടിയിട്ട് അള്ളാഹു ബാക്കിയാക്കിയിട്ടുണ്ട്. അബക്കാനി ലിസാനൻ യുഹീദുഹു, പിന്നെ വഖൽബൻ യഅരിഫുഹു, അള്ളാഹുവിനെ അറിയുന്ന കൽബിനെ എനിക്ക് അള്ളാഹു ബാക്കിയാക്കിയിട്ടുണ്ട്. എന്റെ യഅരിഫുഹു ഫുആദി ബിൽ ലതീഫി യദ്കുറുഹു ലിസാനി കുല്ലഹീനി, എല്ലാ സമയത്തിനകത്തും എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിലേക്ക് ഞാൻ ദിക്ര ചെല്ലാൻ വേണ്ടി എനിക്ക് ആവിനെ അള്ളാഹുവിനക്ക് നാവിനെ ബാക്കിയാക്കിയിട്ടുണ്ട്. അള്ളാഹുവിനെ എന്റെ കൽബുകൊണ്ട് ഞാൻ അറിയുന്നുണ്ട്. പോരെ, ഇതിനേക്കാളും അപ്പുറത്തെ നിയമത്തിൽ എനിക്ക് എന്ത് അള്ളാഹു ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്റെ മുഅ്മിനുകളെ, ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല, സംസാരിച്ചാൽ നിങ്ങൾക്ക് കേൾക്കുന്ന ആൾക്ക് നിങ്ങൾക്ക് വിഷമമുണ്ടാകും. ആരെങ്കിലും നിങ്ങൾ എന്റെ ഈ വാക്കുകളെ കൊണ്ടിട്ട് ആരെങ്കിലും നിങ്ങൾ ഇതുകൊണ്ട് അനുഭവം സിദ്ധിക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്നല്ലാണ്ട് ഇതിന്റെ വെക്കുന്നുള്ള ഒരു പകരം ഒരു ഇവള് നിങ്ങളെ വെക്കുന്ന ഈ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതെനിക്ക് ആഗ്രഹമില്ല. എനിക്ക് അള്ളാഹു ഇതിനൊക്കെ പ്രതിഫലം തന്നാൽ മതി. നിങ്ങളിതുകൊണ്ട് കേട്ട് അനുസരിച്ച് നിങ്ങളിതുകൊണ്ട് ഇതിനെ ഉൾക്കൊള്ളണ്ടാ മതിയാവും എന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് എന്റെ മുഅ്മിനുകളെ, ഞാൻ ഈ സന്ദർഭത്തിൽ എന്റെ നഫ്സിനോടും നിങ്ങളോടും പറയുന്നത്, ഈ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്കിവിടെ ബലീയതായിരിക്കുന്ന മുസീബത്തിനെ ഈ ലോകത്തിലേക്ക് അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. ആ വർക്കിയതിന്റെ ഇടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ബലീയ നിഅമത്തും അതിനിടയ്ക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോ അള്ളാഹുവിലേക്ക് നമ്മൾക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട്, നമ്മളെല്ലാ നിരക്കും നമ്മൾ നന്നാവാൻ വേണ്ടി, നമ്മളെ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു രസനെ അല്ല തന്നിട്ടുണ്ട്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തു പോവാത്ത പോലെ വീടിന്റെ അകത്ത് ബന്ധവസ്ഥായിട്ട് നിന്നിട്ട് ഇവിടെ നമ്മൾക്കുള്ളതായിരിക്കുന്ന ജീവിതം പരിവർത്തനമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരത്തിനും കൂടി തന്നിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ബലപ്പെട്ടതായിരിക്കും, വില ഇല്ലാത്തതായിരിക്കുന്ന ഒരു അവസരമാണിത്. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്തതായിരിക്കുന്ന സന്ദർഭമാണ്. എന്റെ ചെറുപ്പക്കാരായ ബാല്യക്കാരെ നല്ലോണം മനസ്സിലാക്കിക്കൊള്ളണം. എല്ലാ തമ്മാടിത്തരത്തിനിട്ടും എല്ലാ അനാവശ്യത്തിൽ നിന്നിട്ടെല്ലാം അത് വിട്ടുനിന്ന് നല്ല നിലക്ക് ജീവിതം നന്നാക്കേണ്ട ഒരു അവസ്ഥക്ക് നോക്കണം. ഇവിടെ എത്ര സുഖത്തിൽ ജീവിച്ചാലും എത്ര ആരോഗ്യമുണ്ടായാലും ഇതിനൊന്നും സുബൂത്തില്ല. ഇത് ദാറുൽ ഫനാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും സുബൂത്തില്ലാത്തതാണ്. മൊബൈലിന്റെ അകത്ത് ആവശ്യമില്ലാത്തതായിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളെ നോക്കി പിടിച്ചിട്ട് അതിന് നേരം പോക്കാക്കിയിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അത് നമുക്ക് ചോദിച്ച പട്ടിയല്ല. അതിന്റെ ആളെ വേറെയാണത്. അത് ആ ദുന്യാവിന് വേണ്ടി ജീവിക്കുന്ന കുട്ടികൾക്കുള്ളവരാണ്. നമ്മൾ അതിക്ക് വേണ്ടി പടക്കപ്പെട്ടവരല്ല. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാർ ആയതായിരിക്കുന്ന ബാല്യക്കാർ എല്ലാം ഒരു നിങ്ങളുടെ ജീവിതത്തിന് പരിവർത്തനം ഈ സമയത്ത് നിങ്ങൾ ആക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇന്ന് ജീവിതത്തിൽ ഈ ദുന്യാവിന്റെ അകത്ത് നിങ്ങൾക്ക് അങ്ങനെയുള്ള സമയമില്ല എന്നുള്ളതാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എന്റെ ബാല്യക്കാരെ, സ്നേഹിതന്മാരെ, ചങ്ങായിമാരെ, എല്ലാവരും നല്ല നിരക്ക് എല്ലാ കഴിഞ്ഞുപോയ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെ തൊട്ട് തോവ ചെയ്ത് മടങ്ങി നമ്മുടെ ജീവിതത്തിനെ നന്നാക്കി ഇന്ന് പഠിക്കാനുള്ള എല്ലാ വ്യവസ്ഥകളും അള്ളാഹുവാക്കി തന്നിട്ടുണ്ട്. ആലിമികൾ ധാരാളമുണ്ട്, പണ്ഡിതന്മാരുണ്ട്, നല്ല നല്ല നസീഹത്തുകളുണ്ട്, നല്ല നല്ല വാല ഉപദേശങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് അള്ളാഹിന്റെ ഫദലുകൊണ്ട് കിട്ടുന്നതാണ്. തിരിഞ്ഞോ, നമ്മൾക്ക് തേടിയാൽ കിട്ടാത്ത കാര്യങ്ങളാണ് നമ്മൾക്ക് നമ്മുടെ കാലിന്റെ അടുക്ക് വന്നിട്ട് എത്തുന്നത്. അത് ഇത് തന്നെ വലിയൊരു ഭാഗ്യം എന്ന് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിന് നിങ്ങളും ഞാനും നന്നാക്കിയിട്ട് നമ്മുടെ അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് സമ്പാദിക്കണം. അതിലേക്കുള്ള എല്ലാ വഴിയും അള്ളാഹു നമ്മൾക്ക് തുറന്നുതരുമാറാകട്ടെ. സംസാരം നീണ്ടുപോയതെല്ലാവരും വിഷമിക്കണ്ട. സംസാരം പിന്നെ ടൈം നോക്കിയിട്ട് സംസാരിക്കുന്നില്ല, ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ അങ്ങനെ വരുന്നു. ഒരുപാട് സംഗതികൾ ഞാൻ പറയാൻ വേണ്ടി കരുതിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാം ചുരുക്കിയതാണ്. എല്ലാം കൂടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കൊറോണമാകുന്ന ഈ
ഉപദ്രവം അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ നാട്ടിൽ നിന്നിട്ടും അള്ളാഹു ഇതിനെ ഉയർത്തുമാറാകട്ടെ. പ്രത്യേകിച്ചിട്ടും നമ്മൾ ഗൾഫ് രാജ്യങ്ങളുടെ അകത്തുള്ള ഞങ്ങൾ അഹ്ബാനികൾ സഹോദരന്മാർ, അവരെ ഭാര്യ മക്കൾ കുടുംബങ്ങളെല്ലാം നാട്ടിലാണ്. അവരെ ഒറ്റപ്പെട്ട് അവിടെ നമ്മളെപ്പോലെ തന്നെ മഹബൂസായി ഹബസിലായിട്ട് അവർ ജീവിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവരൊക്കെ ഉള്ളത്. അർഹമുർ റഹീമീനായ റബ്ബെ, നിന്റെ കാരുണ്യം കൊണ്ട്, നിന്റെ മഹലായ ഫദ്ല് കൊണ്ട്, നിന്റെ കർമ്മം കൊണ്ട് പഠിച്ചവനെ, നിന്റെ ഉമ്മത്തിനെ നീ രക്ഷപ്പെടുത്തണം തമ്പുരാനെ. എല്ലാ മുഅ്മിനീങ്ങളെയും ആപേക്ഷിച്ചിട്ട് പ്രയാസിക്കപ്പെട്ട് ജീവിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും പഠിച്ചവനെ, ഈ കുറുക്കിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തണം തമ്പുരാനെ. ആജലത്തായ സിഫ കൊടുക്കണം തമ്പുരാനെ. നമ്മളെയും എല്ലാ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ആരുണ്ടോ അവരെല്ലാം ഇസ്സത്തിലും സലാമത്തിലും സന്തോഷത്തിലാക്കി തരണം തമ്പുരാന്. അവർക്കെല്ലാം നാട്ടിലേക്ക് അടുത്ത അവധിയിൽ വന്ന് അവരെ കുടുംബവും സ്നേഹിതന്മാരുമായി കണ്ട് സന്തോഷിക്കാൻ നീ അവർക്ക് അവസരം നൽകണം തമ്പുരാനെ. ഞങ്ങളെ മരിപ്പിക്കുന്നെങ്കിലും ഈ ജാതി രോഗത്തിന്റെ അകത്ത് ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ല തമ്പുരാനെ. രോഗം പിടിച്ചവരെ രോഗം നീ ഏറ്റവും വേഗത്തിൽ നിശ്ചയാക്കണം തമ്പുരാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബ് റഹീം. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.